Hello, welcome back to my YouTube channel. In the Anilade, Kozhikode Jillayile, Valare Manoharamayittulla, Oru driving beach lana. This beach Thikkodi lana. Innathe video, njangalude vandiyude oru review video aanu. Beach il aayathukonde njan parayunnathu athra clear aavilla. Therayude sound okke vallathe varunnunde. പിന്നെ ബീച്ചിലേക്ക് വരാനുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി പിന്നെ ഇന്നത്തെ റിവ്യൂ വീഡിയോ ചെയ്യുന്നത് ഞാനല്ല ട്ടോ എൻ്റെ ഹസ്ബൻഡ് ആണ് അനൂപ് എന്നാണ് പേര് നല്ല വെയിലുള്ള സമയമാണ് നട്ടുച്ചക്കാണ് ഞങ്ങൾ ഈ റിവ്യൂ വീഡിയോ ചെയ്യാൻ വന്നത് ട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് വലിയ റിവ്യൂ പറയണമെന്ന് അറിയില്ല എന്നാലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം 2021 മോഡൽ ബ്രസയാണ് റെഡ് ആൻഡ് ബ്ലാക്ക് ഡുവൽ ടോൺ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഫോർ സിലിണ്ടർ 103 PS പവർ 138 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൽ ഫ്രണ്ടിൽ വരികയാണെങ്കിൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ആണ് കൊടുത്തിരിക്കുന്നത് ഡുവൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് ആണ് പിന്നെ ഒരു ഫോഗ് ലാമ്പ് വരുന്നുണ്ട് ഇത് LED ആണ് അതുപോലെ ഇവിടെ സ്കിഡ് പ്ലേറ്റ് ഫേക്ക് സ്കിഡ് പ്ലേറ്റ് കാണാം ഇത് കുറച്ച് ക്രോമിയത്തിൻ്റെ അളവ് കുറച്ച് കൂടുതലുണ്ടെങ്കിലും കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട് പിന്നെ ഇത് വലിയൊരു ബോണറ്റാണ് ബോണറ്റ് ഏരിയ അതാണ് ഞങ്ങൾ മുമ്പ് ഉപയോഗിച്ചിരുന്നത് വാഗണറാണ് വാഗണറിൻ്റെ അകത്ത് നിന്ന് ഇതിലേക്കാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഡിഫറൻസ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല പവറുണ്ട് ഓടിക്കാൻ വളരെ കംഫർട്ടബിളാണ് വണ്ടി പിന്നെ ഇതിനകത്ത് വരുന്നത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വീൽ ആർച്ചസ് കാണാം അലോയ്സ് ഇത് 16-inch വീലാണ് 16-inch വീൽസിൽ ബ്ലാക്ക് ആൻഡ് സിൽവർ അലോയ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിൽ വരുമ്പോൾ സൈഡിൽ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട് അതൊരു എസ് യു വിയുടെ ഒരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് സഹായിക്കുന്നുണ്ട് പിന്നെ ഡോറിൽ നോക്കുകയാണെങ്കിൽ റിക്വസ്റ്റ് സെൻസറുണ്ട് രണ്ട് സൈഡിലും ഈ ഡ്രൈവർ സൈഡിലും കോ ഡ്രൈവർ സൈഡിലും റിക്വസ്റ്റ് സെൻസറുണ്ട് പിന്നെ പുറയിലോട്ട് വരികയാണെങ്കിൽ ഈ ഈ ഫിനിഷിങ്ങൊക്കെ കാണണ്ടില്ലേ റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിങ്ങിൽ ഇത് ഇവിടെ ബി പില്ലർ കഴിഞ്ഞ് സി പില്ലറിൻ്റെ അവിടെയൊക്കെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കാണാനൊരു ഭംഗിയുണ്ട് പിന്നെ ഇത് ടെയിൽ ലാമ്പ് വരുന്നത് LED ആണ് പിന്നെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബട്ടണാണ് അങ്ങനെ ഓപ്പൺ ചെയ്യാം 328 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ഉണ്ട് പിന്നെ സീറ്റ് രണ്ട് മൈസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട് ഉള്ളതാണ് ഇതാണ് ബൂട്ട് ഇവിടെ എക്സ്ട്രാ ലൈറ്റുണ്ട് പിന്നെ അതേപോലെ ഒരു 12-volt ചാർജറുണ്ട് സ്പെയർ വീല് വന്നിരിക്കുന്നത് ഇവിടെയാണ് അത് അലോയ് അല്ല നോർമൽ വീലാണ് ഇവിടെയും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സംഗതികൾ കാണാം ഇത് ഒരു ഹൂക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ അവിടെയും സ്റ്റോറേജ് ഉണ്ട് രണ്ട് സൈഡിലായിട്ട് പിന്നെ ഇത് വന്നിട്ട് ഈ ഇത് ഫോൾഡബിൾ ആണ് ബാക്ക് സീറ്റിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇത് എവിടുന്ന് ആക്സസ് ആണ് ബൂട്ട് ആക്സസിബിൾ ആണ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാലും ബൂട്ട് ആക്സസിബിൾ ആണ് പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് കാണാം പിന്നെ അതേപോലെ ഇവിടെ ഒരു ക്യാമറ ഉണ്ട് ഇത് വന്നിട്ട് മോഡൽ ZXI+ ഡുവൽ ടോൺ ആണ് ZXI+ലാണ് ക്യാമറ വരുന്നത് മറ്റേ സെൻസർ മാത്രമേ ഉള്ളൂ ZXI-ൽ അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് പോവാം അപ്പോൾ ഇതാണ് പുതിയ സ്റ്റിയറിംഗ് വീല് ഇതിനകത്ത് നമുക്ക് വോളിയം കൺട്രോൾസ് പിന്നെ അതിൻ്റെ മോഡ് സെലക്ഷൻ എല്ലാ സംഗതികളും ഉണ്ട് ഇവിടെ ഈ സൈഡിൽ ക്രൂസ് കൺട്രോളിൻ്റെ സെറ്റിങ്സ് ഉണ്ട് പിന്നെ ഇവിടെ ഓഡിയോ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും വോയിസ് കമാൻഡ്സിനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ ഇത് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്സ് ആണ്
അതേപോലെ ഓട്ടോ സെൻസിങ് വൈപ്പേഴ്സും ഉണ്ട്. പിന്നെ ഇവിടെ 7-inch ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. AC വെൻസ് ഒക്കെ കൊള്ളാം. ബാക്കിൽ AC വെൻ്റ് ഇല്ല, പക്ഷേ ഈ നിലവിലുള്ള AC വെൻസ് പവർഫുള്ളാണ്. ബാക്കിൽ വരെ നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണുള്ളത്. AC വന്നിട്ട് നമുക്കിവിടെ ഇത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം, ഫാൻ സ്പീഡ് സെറ്റ് ചെയ്യാം. ഫാൻ സ്പീഡ് ഒരു 2-3 വരെ നോയ്സി അല്ല, പക്ഷേ കുറച്ച് മേലോട്ട് പോകുമ്പോൾ അത്യാവശ്യം ഫാനിൻ്റെ നോയ്സ് വരുന്നുണ്ട്. പക്ഷേ 2 നമുക്ക് ആവശ്യമുള്ള അത്രയും കൂളിങ്ങും കിട്ടും, പക്ഷേ നോയ്സും അല്ല. ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസുകളുണ്ട്. ഇവിടെ നമുക്ക് ഫോൺ വയ്ക്കാനും ഇതിനൊക്കെ സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഇവിടെ രണ്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഹാൻഡ് ബ്രേക്കിൻ്റെ അവിടെ. പിന്നെ ഈ ആംറസ്റ്റിനകത്തും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇതുപോലെ എക്സ്റ്റെൻഡബിൾ ആണ്, നമുക്ക് ഇവിടെ നീക്കി വെക്കാം. പിന്നെ ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ ഉണ്ട്, അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ലൈറ്റ്സ്, ഇത് LED അല്ല. ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് സൺറൂഫിനുള്ള ഓപ്ഷൻ പോലെ തോന്നുന്നുണ്ട്, പക്ഷേ സൺറൂഫ് ഇല്ല. പിന്നെ സെൻറ്ററിലൊരു വേറൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോൾഡ് ചെയ്യാൻ ഇതെല്ലാം സ്പ്രിംഗ് ലോഡഡ് ആണ്. ഇത് പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇത് ഓട്ടോ ഫോൾഡിംഗ് ഉണ്ട്. പിന്നെ ഇത് ലൈറ്റിൻ്റെ ഡയറക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ. പിന്നെ മീറ്റർ കൺസോളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഡിസ്റ്റൻസ് ടു MT, അതേപോലെ ആവറേജ് മൈലേജ് സംഗതികളൊക്കെ കാണിക്കുന്നുണ്ട്. കളർ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഇതേപോലെ കളേഴ്സ് ചേഞ്ച് ചെയ്യാം. ഇതിൽ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഇതുപോലെ 5 കളേഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് 2 ഗ്ലോ ബോക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കോൾഡ് ഗ്ലോ ബോക്സ് ആണ്, ഇത് അത്യാവശ്യം AC തണുപ്പ് ഇതിനകത്തോട്ട് കയറും. അതേപോലെ ഇവിടെ ഒരു ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട്, അത് നമുക്ക് വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട്. ഈ റിയർ വ്യൂ മിറർ ഓട്ടോ ഡിമ്മിങ് ഓപ്ഷനോട് കൂടിയാണ് വന്നിരിക്കുന്നത്. നമ്മളെ സീറ്റിൽ നല്ലപോലെ ഹോൾഡ് ചെയ്ത് നിർത്തും ഈ സീറ്റ്. അതുകൊണ്ട് ടേണിംഗ് ഒക്കെ എടുക്കുമ്പോഴും, ഇതിവിടെ ശ്രദ്ധിച്ചാൽ കാണാം, ടേണിംഗ് ഒക്കെ എടുക്കുമ്പോഴും നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് എടുക്കാം. ഇനി ബാക്ക് സീറ്റിലെ കംഫർട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇപ്പം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം കംഫർട്ടബിൾ ആണ് ഇതെന്ന് വെച്ചാൽ, ഇത്രയും സ്പേസ് ഇവിടെ ബാക്കിയുണ്ട്. ഞാൻ 176 cm ഹൈറ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഹൈറ്റിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഫ്രണ്ട് സീറ്റ് വെച്ചിരിക്കുന്നത്. എന്നിട്ടും പുറകിലത്തെ സീറ്റിന് നമുക്കിത്രയും കംഫർട്ടബിളായിട്ടിരിക്കാം. അപ്പോൾ ഇതാണ് സെൻറ്റർ ആംറസ്റ്റ് ബാക്ക് സീറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 4 ആണെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് അത്രയും സ്ട്രോങ് ആണ്. അതുപോലെ ഈ സെൻറ്റർ ടണലിംഗ് അത്ര ബുദ്ധിമുട്ടുള്ളതല്ല, 3 വളരെ കംഫർട്ടബിളായിട്ടിരിക്കാം. ഇതാണ് മറ്റൊരു ഫീച്ചർ, അത്യാവശ്യം കൊള്ളാവുന്നൊരു ഫീച്ചറായിട്ട് തോന്നി. ഇവിടെ നമുക്ക് ഒരു ഹൂക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 3 kg മാക്സ് 3 kg വരെ നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാം. അതേപോലെ ഇവിടെ ഒരു ഹൂക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ ഒരു ഹൂക്ക് കാണാം. സീറ്റിൻ്റെ ബാക്കിൽ പോക്കറ്റ്സ് ഉണ്ട്, അത്യാവശ്യം പേപ്പേഴ്സും സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാം. 4 1-liter ബോട്ടിൽ ഹോൾഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി പറയുകയാണെങ്കിൽ 4 നമുക്ക് സ്പീക്കേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ടിൽ 2 ട്വീറ്റേഴ്സും തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വിൻഡോ ഏരിയകളൊക്കെ അത്യാവശ്യം ലാർജർ വിൻഡോ ഏരിയാസ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല എയറി ഫീൽ ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ലേ ഒരു ക്വാർട്ടർ ഗ്ലാസ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം ഉള്ളിൽ കിട്ടുന്നുണ്ട്. ഇത് ഫുൾ ബ്ലാക്ക് തീമാണ് ഇൻറ്റീരിയർ. അടുത്തതായി നമുക്ക് ഇതിൻ്റെ എൻജിൻ ബേ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് K15B സീരീസിലുള്ള 1.5 liter പെട്രോൾ എൻജിനാണ്. വളരെ സൈലൻ്റ് ആണ്, നമുക്ക് ഉള്ളിൽ യാതൊരു തരത്തിലുള്ള നോയ്സും കയറുന്നില്ല. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, DRL പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ DRL തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സായി യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ മിററിൽ നമുക്ക് ഇൻഡിക്കേറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ മിറേഴ്സ് ഓട്ടോ ഫോൾഡബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡ്രൈവിംഗ് കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഓസം ആണെന്ന് പറയാം. കാരണം മുമ്പ് ഉപയോഗിച്ചിരുന്നത് വാഗണറാണ്, അതൊരു 1 liter എഞ്ചിൻ ആയിരുന്നു. ഇപ്പോൾ ഇത് 1.5 liter നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. യാതൊരുവിധ നോയ്സും നമുക്ക് ക്യാബിൻ നോയ്സായിട്ടൊന്നും അറിയുന്നില്ല. പിന്നെ വൈബ്രേഷൻ തീരെ ഇല്ല, വളരെ സ്മൂത്ത് വർക്കിംഗ് ആണ്. അതുപോലെ നല്ല കാലുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കയറി പോവുകയും ചെയ്യും വണ്ടി.
ടയേർഡ് ആവില്ല എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. നമ്മൾ പഴയ വണ്ടി വെച്ച് നോക്കുകയാണെങ്കിൽ ടയേർഡ് ആവുന്നില്ല, വളരെ കംഫർട്ടബിളാണ് ഡ്രൈവ് ചെയ്യാൻ, ഒരു നോയ്സും കയറുന്നില്ല. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇതിൻ്റെ പറയാനുള്ളത് ഈ കമാൻഡിങ് പൊസിഷനാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ കമാൻഡിങ് വ്യൂ, ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിളാണ്, പിന്നെ അതിന് നല്ല സ്മൂത്ത് സസ്പെൻഷനാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സേഫ്റ്റി നോക്കുകയാണെങ്കിൽ ABS വിത്ത് EBD, രണ്ട് എയർ ബാഗ് ഉണ്ട്, പിന്നെ ഈ ഡിസ്ക് ബ്രേക്കാണ്, ഫ്രണ്ടിലത്തെ രണ്ട് ഡിസ്ക് ബ്രേക്കാണ്, ബാക്കിലത്തെ ഡ്രമ്മാണ്. ഓവറോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ വണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സാധാരണഗതിയിലൊരു 1 ലിറ്റർ എഞ്ചിനിൽ നിന്നും നമുക്ക് നെക്സ്റ്റ് സെഗ്മെൻറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ബെസ്റ്റ് ഓപ്ഷനാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വണ്ടീൻ്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് ഡീറ്റെയിൽഡായിട്ട് കൂടുതൽ റിവ്യൂ ഒന്നും പറയാൻ അറിഞ്ഞൂട. എനിക്ക് നല്ല കംഫർട്ടായിട്ട് പോകാൻ പറ്റിയൊരു വണ്ടിയാണ്. മുന്നേ ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് വാഗണാറാണ്, അതും നല്ലൊരു വണ്ടിയാണ്. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ നല്ല കംഫർട്ടായിട്ട് കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോൾ സേഫായിട്ട് പോകാൻ പറ്റുന്ന കുറേ സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ കംഫർട്ടബിളായിട്ടുള്ളൊരു വണ്ടിയാണിത്. ബാക്കി ഡീറ്റെയിൽസൊക്കെ അനുവ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വിലക്ക് കൊണ്ട് ഒരുപാട് ക്ഷീണിച്ച് ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.